സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു ഞാൻ ജയന്ത് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ റോമിൽ താമസിക്കുന്ന നൈജീരിയൻ വൈദികരുടെയും സന്യാസരുടെയും ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞ കാര്യമുണ്ട് എല്ലാവരെയും ചേർത്ത് ഒരു മഹാസ്നേഹത്തിന്റെ വക്താക്കള എങ്ങനെയായിത്തീരണമെന്ന് വിശ്വസാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രാപഞ്ചിക സ്നേഹത്തിന്റെയും അടഞ്ഞു പോവുക എന്നത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്നും ദ ഡേഞ്ചർ ഓഫ് ക്ലോഷർ പകരം നമ്മൾ വിശ്വമാനവികരാകണമെന്നും യൂണിവേഴ്സൽ നൈജീരിയൻ ജനതയുടെ ഗോത്രാഭിമുഖ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പാപ്പ പറയുകയായിരുന്നു കൂട്ടായ്മയോടെ യെസ് പറയണം ഗോത്രാഭിമുഖ്യങ്ങളുടെ സങ്കുചിത ഭാവങ്ങളോട് അരുത എന്നും കമ്മ്യൂണിറ്റി യെസ് ട്രൈബ് നോ കാരണം ഗോത്ര സംസ്കാരങ്ങൾ അഥവാ മറ്റേത് സംസ്കാരങ്ങളായിക്കൊള്ളട്ടെ കൾച്ചേഴ്സ് അവ വലിയ ദാനങ്ങളാണ് നാം നമ്മിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അത് ലോകത്തിനാകെ നന്മ പ്രദാനം ചെയ്യേണ്ടതാണത് ദൈവത്തിൻ്റെ ശൈലിയാണ് ഇവിടെ നിധാനം സാമീപ്യവും കാരുണ്യവും മൃദുലതയും സംഗമിക്കുന്ന ദൈവിക ശൈലി ഇന്ന് സഹനദാസന്റെ രണ്ടാം ഗീതം ധ്യാനിക്കുമ്പോൾ ഏഷ്യ നാല്പത്തൊമ്പത് ഈ ചൈതന്യം സ്ഫുരിക്കുകയാണ് ദൈവം തന്റെ ഗോത്രങ്ങളെ തിരഞ്ഞെടുത്തത് അവരെ കനൽ വഴികളിലൂടെ രൂപപ്പെടുത്തിയത് തൻ്റെ സഹനദാസരാക്കി മാറ്റിയത് ലോകത്തിന് മുഴുവൻ കരുണാർദ്രമായ ദൈവഘോഷമായി മാറാനാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അതിൻ്റെ തുടർച്ചയായി ഇന്ന് ഏഷ്യ പറയും ഈ സഹനദാസൻ എന്നത് ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമാണ് എന്ന് അത് ദൈവജനത്തിൻ്റെയും കുറിയാണ് ക്രിസ്തുവിൻ്റെയും കുറിയാണ് എന്ന് മറക്കരുത് കാരണം പിന്നീട് സുവിശേഷത്തിൽ ക്രിസ്തു തന്നെ തന്നെ ലോകത്തിൻ്റെ പ്രകാശമെന്ന് വിളിക്കുകയും നമ്മെ ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റുകയും ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ക്രിസ്തുവിനെ പോലെയാകുന്നു ആകുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് സുവിശേഷത്തിന് നമ്മളത് കാണും ക്രിസ്താനുകരണത്തിന്റെ കനൽ വഴികൾ ഗോത്രഗണിതത്തിൽ നിന്ന് വിശ്വമാനവികതയിലേക്ക് പറക്കുന്ന സുവിശേഷ പ്രവാഹമാണത് വചനവിത്തിന്റെ വളർന്നേറ്റമാണത് ഇന്ന് സങ്കീർത്തനം എഴുപത്തൊന്ന് ഒരുവന്റെ വ്യക്തി ജീവിതത്തിന്റെ അളവ് ഇത് വിവരിക്കുന്നുണ്ട് ദൈവത്തോടൊപ്പം മൂപ്പെത്തിയവൻ്റെ ജീവിത തികവുകൾ മെച്ചോർഡ് വിത്ത് ഗാഡ് തന്റെ ജീവിതാരംഭം മുതൽ യൗവനവും കടന്ന് ഇതാ വാർദ്ധക്യത്തിൽ നിന്നുകൊണ്ട സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ഈ സ്പർശങ്ങളെ ധ്യാനിക്കുകയാണ് ഇന്ന് സുവിശേഷം യോഹനാൻ പതിമൂന്ന് ഇരുപത്തൊന്ന് മുതൽ ഇന്നലെ നമ്മൾ പരാമർശിച്ചത് തന്നെ നാദനോടൊപ്പം വിരുന്നിനിരുന്ന യുവദാസ് ഒറ്റുകാരനായി പടിയകലുകയാണ് ദിവ്യകാരുണ്യത്തിന്റെ ആദ്യ അംശം നാദനിൽ നിന്ന് സ്വീകരിച്ചിട്ട് അവിടെ പുറത്ത് കനത്ത ഇരുട്ടിലേക്ക് അവൻ നടന്നാകുന്നു അടഞ്ഞു പോകുന്ന ദുരന്ത വഴികളിലേക്ക് ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലോഷ കൾച്ചർ സംസ്കാരം എന്നത് ദൈവം വളർത്തിയതാണ് കൾട്ടിവേറ്റഡ് എന്ന് അർത്ഥം പുയറുന്നുണ്ട് ജീവിത തലങ്ങളിൽ നാദൻ നട്ട് നനച്ചു വളർത്തിയവ എന്നാൽ മാമൂലികളും പാരമ്പര്യങ്ങളും ഇഴചേർന്ന വികല സംസ്കാരങ്ങളെ വികലമായ ആരാധനകളെ കൾട്ട് ഊട്ടിയുറപ്പിക്കാനാണ് മത നേതൃത്വം നാഥനെ കുരുക്കിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് മറക്കരുത് ഒറ്റുകാരൻ ഒരു ചുംബനത്താൽ ആ മുറുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് യൂദാസിനെയും പത്രൂസിനെയും നമ്മൾ ഇന്ന് സുവിശേഷഭാഗത്ത് കാണും മുൻപോട്ടുള്ള വഴിയുടെ ആയം കണക്കാക്കാനാകാതെ വീണുപോയ രണ്ടുപേരാണവർ കോറിയ ചതുരക്കള്ളികളിൽ കാലഗതികൾ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന വേദനയോടെ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞവർ എന്നാൽ ഒരുവൻ വാതിലടച്ച നടന്നകന്നു ഇരുട്ടിലേക്ക് മറ്റൊരുവൻ ആ വാതിൽ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഒരു മറുവിളിക്കായി അത് അവൻ കേൾക്കുകയും ചെയ്തു യുവദാസും പത്രോസും നാഥൻ പത്രോസിനോട് പറയുന്നത് പോലെ നെയ്യം ഞാൻ നടന്നു വഴിയേ നടക്കും ദൈവത്തോടൊപ്പം പാകപ്പെടാനുള്ള ആ നടപ്പ്